നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എൻ്റെ അവസാനത്തെ യൂറോ കപ്പാണ്. അടുത്ത മത്സരം ഫ്രാൻസിനെതിരെയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയ മത്സരമാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു യുദ്ധത്തിന് എന്ന പോലെ ഇറങ്ങും ക്രിസ്റ്റ്യാനോ പറയുകയാണ്. ഇന്നലെ പോർച്ചുഗൽ സ്ലൊവേനിയക്കെതിരെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് വിജയിച്ച് കയറിയത്. ആ കളിയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി മിസ് ചെയ്തിരുന്നു, പക്ഷേ ഷൂട്ട് ഔട്ടിൽ അദ്ദേഹം തന്നെയാണ് ആദ്യ പെനാൽറ്റി എടുത്തതും ഗോളാക്കി മാറ്റിയതും. എന്തായാലും അത്ര എളുപ്പത്തിലല്ല പോർച്ചുഗൽ ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. എങ്കിലും ഇനി ഫ്രാൻസിനെ നേരിടുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് ക്രിസ്ത്യാനോക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവസാന യൂറോ കപ്പാണ് കളിക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ 4 വർഷങ്ങൾക്കപ്പുറം നടക്കുന്ന ഒരു യൂറോ കപ്പിന് ക്രിസ്ത്യാനോ ഉണ്ടാവില്ല. ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് 43 വയസ്സിലേക്ക് എത്തിയിട്ടുമുണ്ടാകും. അതുകൊണ്ട് അടുത്ത യൂറോ കപ്പ് കളിക്കാൻ താനില്ല എന്ന് ക്രിസ്ത്യാനോ പറയുന്നു. 6 യൂറോ കപ്പുകൾ കളിച്ചുകൊണ്ട് റെക്കോർഡിട്ടിട്ടാണ് അദ്ദേഹം പിൻവാങ്ങാൻ പോകുന്നത്. ഇവിടെ നിന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ, യൂറോ കപ്പിലെ കളി അവസാനിപ്പിക്കുമ്പോൾ കിരീടം കൊണ്ടു പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്ത്യാനോ ഇന്നലത്തെ കളിക്ക് ശേഷം പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവാം. അദ്ദേഹം പറയുന്നു, ദിസ് ഈസ് മൈ ലാസ്റ്റ് യൂറോ, ഇതെൻ്റെ അവസാനത്തെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണ്. ഫ്രാൻസിനെതിരെയുള്ള മത്സരം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയതായിരിക്കും, ബട്ട് ഞങ്ങളൊരു യുദ്ധത്തിന് എന്ന പോലെയായിരിക്കും ഇറങ്ങുക. സർവം മറന്ന് പോരാടാൻ തയ്യാറായിട്ടായിരിക്കും ടീം ഇറങ്ങുക. ഈ ടീം ഏറ്റവും മികച്ച രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഞങ്ങൾ പോരാടും എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത്. അത് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷയും. അവസാനം വരെ പോരാടാൻ ക്രിസ്ത്യാനോയും സംഘവും റെഡിയാണ്. ഫ്രാൻസിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ തീ മാറുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും എത്താം.